എസ്പ്രസ്സോയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എത്രയാണെന്നും റിസർവ് ഫ്യൂവൽ എത്രയാണെന്നും നമുക്ക് നോക്കാം. ഇത് എസ്പ്രസ്സോയുടെ യൂസർ മാനുവലിൽ നിന്നുള്ള ഒരു പേജാണ്. ഇതിൽ 27 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഇതിൽ കൂടുതലും ഫ്യൂവൽ നിറയ്ക്കുവാൻ പറ്റുമായിരിക്കും. എന്നാൽ ശാസ്ത്രപരമായുള്ള ചില കാരണങ്ങളാലും സുരക്ഷാ കാരണങ്ങളാലും ആണ് ടാങ്കിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഇട്ടിരിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ മൊത്തം ഫ്യൂവൽ കപ്പാസിറ്റിയുടെ 10 മുതൽ 12% വരെയാണ് സാധാരണയായി റിസർവ്ഡ് ഫ്യൂവലായി വരുന്നത്. എസ്പ്രസ്സോയുടെ ഫ്യൂവൽ കപ്പാസിറ്റി 27 ലിറ്ററാണ്. ഫ്യൂവൽ ഗേജിൽ 10 കട്ടകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനാൽ അവസാനത്തെ ഒരു കട്ട മാത്രമാണെങ്കിൽ ടാങ്കിലുള്ള ഫ്യൂവൽ 2.7 ലിറ്റർ ആയിരിക്കും. എന്നാൽ അവസാനത്തെ കട്ടയും മിന്നുന്ന അവസരത്തിൽ ഫ്യൂവൽ 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെയാകാൻ സാധ്യതയുണ്ട്. ഈ കണക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരം കാറിൻ്റെ മാനുവലിലോ മാരുതിയുടെ വെബ്സൈറ്റിലോ പറയുന്നില്ല. അതുപോലെ അവസാനത്തെ ഒരു കട്ട മാത്രമാണെങ്കിൽ എത്ര ദൂരം പോകാമെന്ന് കൃത്യമായി പറയാനാവില്ല. നിങ്ങൾ ഒരു ഹൈവേയിലൂടെ 50-55 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ ഏകദേശം പോകുവാനാകും. എന്നാൽ നിങ്ങൾ ഒരു മലയോര മേഖലയിലാണെങ്കിൽ, അതുപോലെ കയറ്റമുള്ള റോഡിലൊക്കെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായും ഹൈവേയിലൂടെ പോകുന്ന ദൂരത്തിൻ്റെ പകുതി മാത്രമായിരിക്കും സഞ്ചരിക്കുവാൻ സാധിക്കുക. അതുപോലെ എല്ലായ്പ്പോഴും 2-3 കട്ടകൾ ബാക്കിയുള്ളപ്പോൾ തന്നെ പെട്രോൾ നിറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് ഫ്യൂവൽ പമ്പിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും ടാങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പൊടികളുണ്ടെങ്കിൽ ഫ്യൂവൽ പമ്പിലേക്ക് എത്താതിരിക്കുന്നതിനും സഹായിക്കും.